ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ അരച്ച് മാങ്ങയിട്ട് വെച്ച വെളപ്പര കറിയാണ്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതും ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കറിക്ക് വേണ്ട ചേരുവകൾ: ഒരു കപ്പ് തേങ്ങ, 5 കൊച്ചുള്ളി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഇതെല്ലാം കൂടി ഇപ്പം മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കും. മീൻ നന്നായി കഴുകി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും മാങ്ങയും അതിൻ്റെ കൂടെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പം എണ്ണയൊഴിക്കുക, പിന്നെ കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിട്ടിട്ട് ഒന്ന് വഴച്ചണം. ഇത് വഴറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് പാത്രത്തിലോട്ടിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ച മണം മാറിക്കഴിയുമ്പം നമുക്ക് പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മീൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് പച്ചമാങ്ങ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിലോട്ടൊഴിക്കാം. വെള്ളമൊഴിച്ച് ഇട്ട് ഇളക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. കറിയൊന്ന് തിളയ്ക്കട്ടെ. കറി തിളച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മീൻ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി അത് അടച്ചു വെച്ച് വേവിക്കാം. കറി റെഡിയായി കഴിയുമ്പോൾ അതിലേക്കൊന്ന് താളിച്ചിട രുചികരമായ വേളാപ്പാര കറിത റെഡി. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും നമ്മുടെ ഈ കറിയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണുന്നത് വരെ ബൈ.